അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ആയത്തുകൾ വസുയ്യിറത്തിൽ ജിബാലു ഫകാനത് സറാബ. അവിടെ ഒന്നാമത്തെ അക്ഷരം വ, ചുവപ്പ് നിറത്തിൽ സു, നീല നിറത്തിൽ ഇ, യാന് ശുദ്ധുണ്ട്, അതിന് കസ്ര് ഇ, മഞ്ഞ നിറത്തിൽ റോ, പച്ച നിറത്തിൽ തി. വസുയ്യിറത്തി, ഏതിൻ്റെ താഴെ നോക്കൂ, അതിനെങ്ങനെയാണ് കൂട്ടി എഴുതിയിരിക്കുന്നത് നോക്കൂ. വസുയ്യിറത്തി, അവിടെ സീനിനെ യായിലേക്ക് ചേർത്ത് എഴുതി, യായിനെ റോയിലേക്ക് ചേർത്ത് എഴുതി. വായിക്കേണ്ടത് വസുയ്യിറത്തി. ഇനി അൽ ജിബാലു, അവിടെ ചുവപ്പ് നിറത്തിൽ അലിഫ്, നീല നിറത്തിൽ ലാമ്, ലാമിന് സുക്കൂന്, മഞ്ഞ നിറത്തിൽ ജി, പച്ച നിറത്തിൽ ബ, ചുവപ്പ് നിറത്തിൽ അലിഫ്, നീല നിറത്തിൽ ലു. അൽ ജിബാലു, താഴെ നോക്കൂ, അതിനെ കൂട്ടി എഴുതി രൂപം ശ്രദ്ധിച്ചോളൂ. അൽ ജിബാലു, അവിടെ ലാമിനെ ജീമിലേക്ക് ചേർത്ത് എഴുതി, ജീമിനെ ബായിലേക്കും ബായിനെ അലിഫിലേക്കും ചേർത്ത് എഴുതി. ഓതേണ്ടത് വായിക്കേണ്ടത് അൽ ജിബാലു, അൽ ജിബാലു. ഇനി അതിൻ്റെ താഴെയുള്ള വരിയിലേക്ക് നോക്കൂ. പച്ച നിറത്തിൽ ഫ, ചുവപ്പ് നിറത്തിൽ ക, നീല നിറത്തിൽ അലിഫ്, മഞ്ഞ നിറത്തിൽ ന, പച്ച നിറത്തിൽ ത, തായ് സുക്കൂന്. ഫകാനത്ത്, അതെങ്ങനെയാണ് കൂട്ടി എഴുതേണ്ടത് താഴെ ശ്രദ്ധിച്ചോളൂ. ഫകാനത്ത്, അവിടെ ഫായിനെ കാഫിലേക്ക് ചേർത്ത് എഴുതി, നൂനിനെ തായിലേക്കും ചേർത്ത് എഴുതി. വായിക്കേണ്ടത് ഫകാനത്ത്. അതിനുശേഷം ചുവപ്പ് നിറത്തിൽ സ, നീല നിറത്തിൽ റോ, മഞ്ഞ നിറത്തിൽ അലിഫ്, പച്ച നിറത്തിൽ ബൻ, ചുവപ്പ് നിറത്തിൽ അലിഫ്. സറാബൻ, സറാബൻ. അതിനെ കൂട്ടി എഴുതുന്ന രൂപം ശ്രദ്ധിച്ചോളൂ തായെ. സറാബൻ, അവിടെ സീനിനെ റോയിലേക്ക് ചേർത്ത് എഴുതി, ബായിനെ അലിഫിലേക്കും ചേർത്ത് എഴുതി. വായിക്കേണ്ടത് സറാബൻ. ഇതിനെങ്ങനെയാണ് നമ്മൾ കൂട്ടി ഓതേണ്ടത് ശ്രദ്ധിച്ചോളൂ. വസുയ്യിറത്തിൽ ജിബാലു ഫകാനത് സറാബ, വസുയ്യിറത്തിൽ ജിബാലു ഫകാനത് സറാബ. ഇനി നമുക്ക് അടുത്ത ആയത്ത് പഠിക്കാം. ഇന്ന ജഹന്നമ കാനത് മിർസാദ, അവിടെ പച്ച നിറത്തിൽ ഇ, ചുവപ്പ് നിറത്തിൽ ന, ഇന്ന, നീല നിറത്തിൽ ജ, മഞ്ഞ നിറത്തിൽ ഹ, പച്ച നിറത്തിൽ ന, ചുവപ്പ് നിറത്തിൽ മ, ജഹന്നമ. നീല നിറത്തിൽ ക, മഞ്ഞ നിറത്തിൽ അലിഫ്, പച്ച നിറത്തിൽ ന, ചുവപ്പ് നിറത്തിൽ ത, താഴ് തായ്ന സുക്കൂന് ത, കാനച്ച്. നീല നിറത്തിൽ മീ, മഞ്ഞ നിറത്തിൽ റോ, റോവിന് സുക്കൂന്, പച്ച നിറത്തിൽ സ്വാ, ചുവപ്പ് നിറത്തിൽ അലിഫ്, നീല നിറത്തിൽ ദൻ, മഞ്ഞ നിറത്തിൽ അലിഫ്, മിർ സ്വാദൻ. അതിൻ്റെ താഴെ നോക്കൂ. ഇന്ന, അവിടെ മാറ്റങ്ങളൊന്നുമില്ല. ജഹന്നമ, അവിടെ ജീമിനെ ഹായിലേക്ക് ചേർത്ത് എഴുതി, ഹായിനെ നൂനിലേക്കും നൂനിനെ മീമിലേക്കും ചേർത്ത് എഴുതി. വായിക്കേണ്ടത് ജഹന്നമ, ജഹന്നമ. കാനച്ച്, അവിടെ കാഫിനെ അലിഫിലേക്ക് ചേർത്ത് എഴുതി,
നൂനിനെ തായിലേക്കും ചേർത്തി എഴുതി. വായിക്കേണ്ടത് കാനച്. മീർ സ്വാദ, അവിടെ മീമിനെ റോയിലേക്ക് ചേർത്തി എഴുതി. സ്വാദിനെ അതിനുശേഷമുള്ള അലിഫിലേക്കും ചേർത്തി എഴുതി. വായിക്കേണ്ടത് മീർ സ്വാദ, മീർ സ്വാദ. ഇനി ഇതിനെങ്ങനെയാണ് നമ്മൾ കൂട്ടി ഓതേണ്ടത്? ശ്രദ്ധിച്ചോളൂ. ഇന്ന ജഹന്നമ കാനത് മിർസ്വാദ, ഇന്ന ജഹന്നമ കാനത് മിർസ്വാദ. ഇനി നമുക്ക് അടുത്ത ആയത്ത് പഠിക്കാം. ലിത്വാഗീന മആബ, അവിടെ പച്ച നിറത്തിൽ ലീ ലാമിന് ശബ്ദമുണ്ട്, ലീ. ചുവപ്പ് നിറത്തിൽ ലാമ്, നീല നിറത്തിൽ ത്വാ, ത്വാ, ത്വാന് ശബ്ദമുണ്ട്, ത്വാ. അതിനുശേഷം നീട്ടാൻ വേണ്ടിയുള്ള ഒരു ചെറിയ അലിഫ്, ത്വാ. മഞ്ഞ നിറത്തിൽ ഗീ, പച്ച നിറത്തിൽ യാഗ്, കസ്ർ നീട്ടാനുള്ള യാഗ്. ചുവപ്പ് നിറത്തിൽ നാ, ലിത്വാഗീന. അതിനുശേഷം നീല നിറത്തിൽ മ, മഞ്ഞ നിറത്തിൽ ആ, പച്ച നിറത്തിൽ അലിഫ്, ചുവപ്പ് നിറത്തിൽ ബൻ, നീല നിറത്തിൽ അലിഫ്. മ ആ ബൻ. അതിനെ താഴെ നോക്കൂ നിങ്ങൾ. ലിത്വാഗീന, അവിടെ പച്ച നിറത്തുള്ള ലാമിനെ ചുവപ്പ് നിറത്തുള്ള ലാമിലേക്ക് ചേർത്തി എഴുതി. ആ ലാമിനു ശേഷമുള്ള ത്വയിലേക്കും, ത്വയിനെ ഒയിനിലേക്കും, ഒയിനിനെ യായിലേക്കും, യായിനെ നൂനിലേക്കും ചേർത്തി എഴുതി. ലിത്വാഗീന, ലിത്വാഗീന. മആബ, അവിടെ മീമിനെ അതിനുശേഷമുള്ള അലിഫിലേക്ക് ചേർത്തി എഴുതി. ബായിനെ അതിനുശേഷമുള്ള അലിഫിലേക്കും ചേർത്തി എഴുതി. വായിക്കേണ്ടത് മആബ. ഇനി ഇതിനെങ്ങനെയാണ് നമ്മൾ കൂട്ടി ഓതേണ്ടത്? ശ്രദ്ധിച്ചോളൂ. ലിത്വാഗീന മആബ, ആവർത്തി ചോദിപ്പിടിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.